ചെറിയൊരു കണ്ണീം മലിച്ചുമ്മല സാറാവ സാറേ, ഞങ്ങൾ ഡെയിലി പറയുന്നില്ല, ഞങ്ങൾ വലിയ മണൽ മാഫിയല്ല. ഈ ആഴ്ചക്ക് ഒരു രണ്ട് ദിവസം കൂടുതലൊന്നും പറയാനില്ല, ജീവിക്കാനുള്ള ഇത് എത്ര ബുദ്ധിമുട്ട്. സാറിൻ്റെ ഒന്നും കണ്ടില്ല, വീട്ടില്ല, ഒന്നും വയ്ക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ സാറിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂ, നമുക്ക് ആരോടും ചൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇല്ലീഗലായ കാര്യങ്ങൾ ചെയ്യാൻ പെടുക, നമുക്ക് ഭേദദോഷം ഉണ്ടാക്കുന്നത് നമുക്ക് ചെയ്യാനും പറ്റില്ല. നമസ്കാരം. കാസർഗോഡ് ബേക്കലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിപിന് നേരെ സംഘടിത വിദ്വേഷ പ്രചരണമെന്ന ആരോപണം. മണൽ മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് യു പി വിപിന് നേരെ ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. എന്നാൽ സംഭവം അന്വേഷിച്ച രഹസ്യാന്വേഷണത്തിന് ഇത് മണൽ മാഫിയയുടെ പ്രതികാരത്തിന്റെ ഭാഗമായുള്ള പ്രചരണമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബേക്കൽ ഇൻസ്പെക്ടർ യു പി വിപിന് നേരെ സംഘടിത മണൽമണ്ണ് മാഫിയയുടെ സംഘടിത നീക്കമെന്ന പരാതിയിൽ രഹസ്യ അന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. ബേക്കലം പ്രദേശം കേന്ദ്രീകരിച്ച മണൽ മാഫിയ നിയന്ത്രിക്കുന്ന വള്ളച്ചി നൌഷാദ് എന്ന ബണ്ടിച്ചാൽ നൌഷാദ, കോട്ടിക്കുളം ഇക്ബാല, ഖലീൽ പാലക്കുന്ന എന്നിവരാണ് ഇൻസ്പെക്ടർക്കെതിരെ സംഘടിതമായ അപവാദ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. യു പി വിപിൻ എതിരായുള്ള ചില പത്രവാർത്തകൾക്ക് പിന്നിലും ഇവർ തന്നെയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 2023 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സംഘത്തിന്റെ 12 മണൽ വണ്ടികൾ പിടികൂടി RTOയ്ക്ക് കൈമാറിയതാണ് വിദ്വേഷ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും സംഘത്തിന്റെ 4 വാഹനങ്ങൾ വിപിൻ പിടികൂടി മേൽപ്പറമ്പ് പോലീസിന് കൈമാറിയത് വിദ്വേഷത്തിന് ആക്കം കൂട്ടി. 2023 ജൂൺ മാസത്തിൽ പിടികൂടിയ വാഹനത്തിലുണ്ടായിരുന്ന പൂഴി യു പി വിപിൻ മറ്റൊരാൾക്ക് മറച്ചു നൽകിയെന്നാണ് മണൽ മാഫിയ സംഘത്തിന്റെ ആദ്യ പ്രചാരണം. എന്നാൽ പ്രസ്തുത വാഹനത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ പൂഴി ഉണ്ടായിരുന്നുള്ളൂ എന്ന വാഹനോടമ തന്നെ പോലീസിനോട് സമ്മതിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. സാർ നമസ്കാരം. സാർ, എൻ്റെ രണ്ട് വണ്ടിയും കാലി വണ്ടി തന്നെ ഉണ്ടായത്. ആ വാർത്ത വെള്ളത്തിൽ വെച്ചാൽ അത് വെറുതെ ഇല്ലാതെ കൊടുത്തതാണ്. പിടിച്ചെടുത്ത വാഹനം എയർ ക്യാമ്പിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്ന് മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും തുടർന്ന് പ്രസ്തുത വാഹനത്തിലുണ്ടായിരുന്ന ചെറിയ അളവിലുള്ള പൂഴി കോമ്പൗണ്ടിൽ ഇറക്കി വാഹനം എയർ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്താണ് മറ്റൊരു രീതിയിൽ പ്രചരിപ്പിച്ചത്. ബേക്കൽ ഇൻസ്പെക്ടർ തങ്ങളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന മണൽ മാഫിയുടെ വെല്ലുവിളികൾക്കൊടുവിലാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതേസമയം യു പി വിപിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തങ്ങളുടെ വശത്താക്കാനുള്ള തന്ത്രവും ഈ മണൽ മാഫിയ പുറത്തെടുത്തിരുന്നു. ഇതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. സാറേ നമസ്കാരം, ഞാൻ കുട്ടികളുടെ ഇക്ബാൽ. സാറിനറിയാന്നെ സാറേ, ഈ പൊയ്യൻ്റെ കച്ചവടം അനധികൃതമായിട്ട് തന്നെ നമുക്കറിയാം. അല്ലാത്തൊന്നുമില്ല, ഇപ്പോൾ പകൽ തന്നെ പൊയ്യ വരുന്ന അതും കള്ളവിലല്ലല്ലോ ഇഷ്ടംപോലെ പായുന്നുണ്ട് സാറേ. അതും സാറിന് ഞാൻ പഠിപ്പിക്കുന്നില്ല, സാറിനറിയല്ല. അപ്പോൾ ഇത് നാട്ടുകാർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കുന്നില്ല, സാറന്മാരെ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. ആരെങ്കിലും രണ്ടാളിങ്ങനെ വിളിച്ചു പറയുന്ന ചൊടിയുള്ള ആൾ, പൈസ കിട്ടാത്ത ആൾ, കൊടുക്കാത്ത ആൾ, അല്ലാതെ വേറെ ഒരു പ്രശ്നം ആക്കുന്നില്ല. ഞങ്ങൾ ഈ പൈസ കൂടി ഞങ്ങൾ മാത്രം എടുക്കുന്നില്ല, ഞങ്ങൾ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു കണ്ണീം മലിച്ചുമ്മല സാറാവ സാറേ, ഞങ്ങൾ ഡെയിലി പറയുന്നില്ല, ഞങ്ങൾ വലിയ മണൽ മാഫിയല്ല. ഈ ആഴ്ചക്ക് ഒരു രണ്ട് ദിവസം കൂടുതലൊന്നും പറയാനില്ല, ജീവിക്കാനുള്ള ഇത് വേറെ എവിടെയും പോകാനോ ഒരു പണിയെടുക്കാനോ പറ്റാത്തതുകൊണ്ട് സാറ് പറഞ്ഞ ചായക്കച്ചവടം ആക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഫീൽഡിലൊക്കെ ആ പണി അറിയില്ല. അറിയുന്നങ്ങനെ ഒരാൾക്കോ ശമ്പളത്തിന് വെച്ചെങ്കിൽ അതിലൊന്നും കിട്ടിയില്ല സാറേ. ഈ കടൽ എപ്പോൾ വിടാൻ എന്നെ കയറിപ്പോയി, നമ്മൾ ഞാൻ ഇതിലെ ജീവിച്ചാൽ ജീവിച്ചാൽ കയറിപ്പോയി, ഒരു അഞ്ച് കൊല്ലം കൂടുതലൊന്നും പോയില്ല സാറേ. പ്ലീസ്, സുഖമില്ല, അതുകൊണ്ട് അത്രക്കും ദയനീയമായതുകൊണ്ട് ഇത്ര യാചിക്കുന്ന സാറോട് ആവ സാർ ഒന്ന് പ്ലീസ്. സാറിൻ്റെ ഡ്യൂട്ടി ഒന്ന് ഡ്യൂട്ടിയെല്ലാം കറക്റ്റ് സാറ് ചെയ്യും, നമുക്കറിയും. എന്നാൽ ഓണം ബുദ്ധിമുട്ടാക്കുമ്പോൾ സാറ് വന്നു പ്രശ്നമില്ല, അല്ലാതെ ഈ ഒരാഴ്ചക്ക് ഒരു രണ്ട് ദിവസം അത്രയേ നമ്മൾ യാചിക്കുന്നു. സാറോട് കെഞ്ചിട്ട് ചോദിക്കുന്നത് പ്ലീസ്, ഇതല്ലാതെ വേറൊരു പണി അറിയില്ല, അത് പഠിച്ചുപോയി. കാരണം ഞങ്ങൾ കൂടെയുള്ള ആളിൽ വേറെ കഞ്ചാവോ എം ഡി മണ്ണത്തിൽ നിന്നുള്ള ആളില്ല സാറേ. എല്ലാവർക്കും കുടുംബം പറ്റുന്ന കോട്ടേഴ്സും കാര്യം അവിടെയെല്ലാം ഉള്ള ആളാണ് ഈ ജീവിക്കുന്ന ഈ പാട്ടന്മാരെല്ലാം ഉള്ള. ആരും വേറെ കച്ചറ പുൽമാലൊന്നും നാട്ടിലാക്കുന്ന ആളല്ല, അങ്ങനത്തെ ഒരു ടീമില്ല സാറേ. അതുകൊണ്ട് ഞങ്ങൾ മാഫിയ ഒന്നുമല്ല. സാറിന് എൻ്റെ അറിവില്ലായ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? സാറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് സാറെ ക്ഷമിച്ചിരു പ്ലീസ്, ഒരിക്കലത്തേക്ക് മാപ്പ് തന്നിട്ട് പ്ലീസ്. ഞങ്ങൾ ഇനി ഇത് സ്ഥിരമായിട്ടൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, ആഴ്ചക്ക് ഒരു രണ്ട് ദിവസം കൂടി പ്ലീസ് സാറൊന്ന് കണ്ണേ വേണം പ്ലീസ്. സാറേ ഞാൻ കരി പിന്നെ സാറേ, സാർ ഇന്നലെ വണ്ടി പിടിച്ചില്ല, എന്തെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കുക സാറേ. എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ അത്ര ഞാനില്ല അത്ര ബുദ്ധിമുട്ടിലുള്ള ഓൾ 6 മാസം പ്രഗ്നൻറ്റ്, 25 കൊല്ലമായിട്ട് ഞാൻ 27 കൊല്ലമായിട്ട് ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീട് പോലും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ എൻ്റെ ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റാണ്, എൻ്റെ മാത്രം കഥയല്ല എല്ലാവരും കഥയാണ്. എല്ലാവർക്കും വീടും കാര്യമെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഉപ്പ ഹാർട്ട് പേഷ്യൻ്റാണ്. പിന്നെ വെച്ചാൽ എൻ്റെ ഭാര്യ 6 മാസം പ്രഗ്നൻ്റാണ്, 7ാമത്തെ മാസം. അത്ര
ഒട്ടേറെ ബുദ്ധിമുട്ടിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല. സ്കാനിങ്ങിന് പോലും കൂലിപ്പണിക്ക് പോകാമെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസം 45,000-48,000 ഉറുപ്പ ലോൺ അടക്കണം. ഈ ലോൺ എടുത്തിട്ട് തലമ വെച്ചോ വേണ്ടാന്ന് ഈ ബണ്ടി പിന്നെയും ഇവർക്ക് ബിൽക്കാൻ കൊടുക്കേണ്ട വന്നത്. അല്ലാങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കില്ല. അത്ര ബുദ്ധിമുട്ട് സാറേ, അത്ര ബുദ്ധിമുട്ട്. സാറിൻ്റെ ഒന്നും കണ്ടില്ല, കേട്ടില്ല, ഒന്നും വയ്ക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ സാറിൻ്റെ ഡയറക്റ്റ് കണ്ടില്ലെങ്കിൽ ഞാൻ സാറിൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് ചെയ്യും. എന്താ വെച്ചാൽ സാറ് കണ്ടെങ്കിൽ ഞങ്ങളെ ബയ്യത്തിൽ പായിക്കും. അതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് വരാതെ ഈ വാട്സപ്പിൽ വോയിസ് പറഞ്ഞു. എന്താ വെച്ചാൽ ആൾക്കാർ, ശത്രുക്കൾ, പല ആൾക്കാർ പലതും പറഞ്ഞിട്ട് സാറിനെ തരും. എന്താ വെച്ചാൽ ഞങ്ങളോട് എന്തിനു ചൊടിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയും. അത്ര ബുദ്ധിമുട്ടിലുണ്ട് സാറേ, അത്ര ബേജാറാണ്. ഇക്ബാലെ, നാട്ടിൽ ഒരുപാട് ഡീസൻ്റായ പണിയുണ്ട്. തട്ടുകട നടത്തിയാൽ നല്ല കച്ചവടം ഉണ്ടാവും. അല്ലെ, വേറെ എന്തെല്ലാം നമുക്ക് ക്യാഷാക്കാൻ പറ്റുന്ന എന്തെല്ലാം പരിപാടി, എന്തെല്ലാം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഇതേപോലെ നമ്മളെ വിറ്റിട്ട് നീ ഇങ്ങനെ ഇതാക്കുന്നത് ശരിയല്ല. നമുക്ക് ആരോടും ചൊടിയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇല്ലീഗലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പേരുദോഷം ഉണ്ടാക്കുന്നത് നമുക്ക് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നല്ല ഒരുപാട് ജോലികളുണ്ട്. നീ വേണമെങ്കിൽ റോഡ് സൈഡിൽ ഒരു തട്ടുകട തുടങ്ങിക്കോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. തട്ടുകട തുടങ്ങിയിട്ട് അത്ര ആൾക്കാർ നല്ല ക്യാഷാക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ അനധികൃതമായിട്ട് തട്ടുകട നിർമ്മിച്ചിട്ട് അവിടെ നിൻ്റെ ആ ഏരിയയിൽ നിന്ന് എവിടെയെങ്കിലും ഒരു തട്ടുകട തുടങ്ങി, എന്നിട്ട് ചായ കച്ചവടമോ അതുപോലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങും. എത്ര അറിയുന്ന പണികളുണ്ട്, അറിയുന്ന പണി ചെയ്യും, നല്ല നാട്ടിൽ ബുദ്ധിമുട്ടില്ലാത്ത പണികൾ ചെയ്യും. ഏ സാറേ, നിങ്ങൾ വിറ്റിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്ക് നിങ്ങളെ ക്യാഷാക്കുന്നതല്ല സാറേ. നമ്മൾ ഈ പണിയിൽ പണ്ടേ ഇല്ലെന്നെ ആയിപ്പോയല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കുന്നില്ല. സാറ് വണ്ടി പിടിച്ചു, ലീഗലായിട്ട് എടുക്കുമ്പോൾ സാറ് വണ്ടി പിടിച്ചു. പക്ഷേ ഒരു വാശിയിലൊരു മറപ്പിലൊരു ചൊടിയിലൊക്കെ നമ്മളെ മാത്രം സാറ് ഒരു ബുദ്ധിമുട്ടാക്കുന്ന പോലെ ആക്കിയല്ല. കാരണം ഈ പണി ഞങ്ങൾക്ക് അറിയും, വേറെ പണിയാക്കിയില്ല, പണി അറിയില്ല. കാരണം ഞങ്ങൾക്ക് കുറേ ലോണും പോരേണ്ട ലോണും പുള്ളിട്ട ചിലവ് എല്ലാം ഉണ്ട്. ഇത് വേറെ ഒരു 500 രൂപ 1,000 രൂപ കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് തേയില്ല. 10-100 രൂപ കിട്ടിക്കഴിഞ്ഞെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല, വീണ്ടും കടത്തിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ആഴ്ചയ്ക്ക് ഒരു 2 പണി കിട്ടിയാൽ മതി സാറേ. ഓർഡറിലും മൈലിലായിട്ട് എന്തെങ്കിലും ചില്ലറ കിട്ടും കുറച്ചധികം. അതുകൊണ്ട് മാത്രമല്ല സാറിനെ ബുദ്ധിമുട്ടിക്കാനോ സാർ നിങ്ങളെ വിറ്റിട്ടൊന്നും നമ്മൾ പൈസ ആക്കാനൊന്നുമല്ല. ഇല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ വലിയ മാഫിയ ഒന്നുമല്ല. എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെ കുറേ ആൾ, നമ്മളിലുള്ള എല്ലാവരുടെ അവസ്ഥയിൽ തന്നെ. കാരണം നാട്ടിൽ പൊതുവെ ആരെയും പൈസയില്ല, ക്യാഷും ഇല്ല, ഇങ്ങനത്തെ കച്ചവടമൊന്നും ആരുടെ നടക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് സാറിനെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, ദയവായിട്ട് സാറിങ്ങനെ വിളിക്കുമ്പോൾ നല്ലോണം നമ്മളെല്ലാവരും വന്നിട്ട് വണ്ടി പിടിച്ചത് സാറിൻ്റെ ഡ്യൂട്ടിയാണ്. കുറച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് സാറേ പ്ലീസ്. ഞങ്ങൾ ഇത് ഇന്നല്ലേ അങ്ങ് 10-15 കൊല്ലമായി ഇല്ലെന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. വേറെ എന്ത് ഇൻഫോം, വേറെ എന്ത് സാർ അനധികൃതമായിട്ട് വേറെ എന്ത് ഇല്ലീഗലായിട്ടുണ്ടാലും ഞാൻ സാറിന് ഞാൻ ഇൻഫോം തരാം എന്ത് വേണാലും. ഇത് നമ്മളൊന്ന് ഒരു കരയത്തെ ഒരു ആഴ്ചക്ക് ഒരു 2 ദിവസമല്ലേ സാറേ, കൂടുതലൊന്നുമില്ല ലാഭം സാറേ പ്ലീസ്. സാറേ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിട്ട് ഞാൻ ദുബൈക്ക് പോയിട്ടിരുന്നു. ദുബൈയിൽ പണ്ട് എന്തോ ഇതേപോലെ CD കച്ചവട, കാസറ്റ് കച്ചവടാക്കിയിട്ട് അവിടെ 3 മാസം ജയിലിൽ കിടന്നിട്ട് അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ 46 വയസ്സായി സാറേ, കുറേ സമയം കൂടുതൽ സമയം ഒന്നും നിൽക്കാങ്ങുന്നില്ല. കാല് കടച്ചിൽ, കൈ കടച്ചിൽ, അങ്ങനത്തെ കാല് തരിപ്പ് അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഈ ചായ കച്ചവടം ഒന്നും ഞങ്ങൾക്കറിയില്ല സാറേ. ഞങ്ങൾക്ക് അറിയുന്ന പണിയെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം വേറെ ഒരാളെ ശമ്പളത്തിന് നിർത്തിക്കഴിഞ്ഞാൽ അവരെ ശമ്പളം എടുക്കാൻ പറ്റും, അല്ല വേറെ എന്തും കിട്ടിയില്ല. അതിൽ എൻ്റെ മോൻ ദുബൈക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓനെ 20 വയസ്സായിട്ട് ഓനൊന്ന് എവിടെയെങ്കിലും പോയിട്ടൊന്ന് രക്ഷപ്പെട്ടിനെ ഞാൻ ഈ പണിയിൽ ഈ ഫീൽഡിലേ ഞാൻ തട്ടിയില്ല. ഓനിപ്പോൾ ഞാൻ ഗൾഫിൽ എവിടെയെങ്കിലും ഒന്നും ഓന് പഠിക്കുന്നില്ല, ആകെ +2 പഠിച്ചിട്ട് മതിയാക്കി. പഠിപ്പിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എങ്ങനെയെങ്കിലും ഓനെ ദുബൈക്ക് എവിടെയെങ്കിലും ഞാൻ അയച്ചിട്ട് ഞാനും സമാധാനത്തിൽ ഇരിച്ചോളാം. പിന്നെ പൊയ്യ പണിക്ക് ഒരു കലമ്പിനും ഞാൻ വരുന്നില്ല. ഓനെ 2-3 സ്ഥലത്ത് വിസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മാസത്തിനുള്ളിൽ വിസ, അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ള വിസ ആവും. അപ്പോൾ തന്നെ ഞാൻ മതിയാക്കി, പണി ഫീൽഡിലേ ഞാനില്ല. അതുകൊണ്ട് അതുവരെയെങ്കിലും പ്ലീസ് എൻ്റെ കടം തീരും കൂടിയാണെങ്കിൽ നിങ്ങൾ ഉള്ളിടത്തോളം നിങ്ങളൊരു ഹെൽപ്പ് പ്ലീസ്. നിങ്ങളെ വിറ്റിട്ട് ക്യാഷാക്കുന്നോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നോ ഒന്നുമല്ല. വിളിച്ച സാറ് വന്നിട്ട് കുടിച്ചോ സാറേ, അല്ലാതെ സാറ് ഒരു മറപ്പ് കുടിച്ചിട്ട് ഒരു വാശി കുടിച്ചിട്ട് നമ്മളോട് എന്തോ ഒരു ചൊടിയുള്ള പോലെ പെരുമാറല്ല പ്ലീസ്, അത്രയേ ഉള്ളൂ. ഇതാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ സാറേ. ഇപ്പോൾ സാറ് പറഞ്ഞാൽ തന്നെ ഞാൻ ഈ പൊയ്യ പാതിന് മാത്രമല്ല, ഞാൻ മാർബിൾ ഇക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുന്നേ പോയിക്കൊണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞില്ല മാർബിൾ ഇക്കാൻ. ഈ ആർട്ടിൻ്റെ പ്രശ്നം വന്ന ശേഷം എൻ്റെ ഞാനൊരു ചെറിയ കച്ചവടം ഇട്ട് എൻ്റെ എസ്കാഡൻ്റെ അടുത്ത് ഒരു ഞാനും കലയിൽ പാർട്ട്ണറായിട്ട് ഒരു തുണി ഷോപ്പ് ഇട്ട് എല്ലാം നഷ്ട നാട്ടാരെല്ലാം വന്നിട്ട് കടം പറഞ്ഞിട്ട് ഒരു കുടിച്ചിട്ട് പോകുന്ന നാട്ടാരമ്മ, നമുക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആ വീട്ടിൽ നമ്മൾ നാട്ടിൽ തന്നെ ആൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കടം പറഞ്ഞിട്ട് പോകും സാറേ. ഇതൊന്നും ഒരു പച്ച പിടിക്കാത്തതുകൊണ്ടാണെന്നല്ല, അത് സാറന്മാർ ബുദ്ധിമുട്ടിങ്ങളെ ഡ്യൂട്ടി ഞാൻ തടസ്സപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടിക്കുന്നതല്ല. ഒരു പണി അറിയില്ല, വഴി അറിയില്ല. അപ്പോൾ സാറേ പ്ലീസ് ഒന്ന് സാറേ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന്, നമ്മളൊരു ദയനീയ അവസ്ഥ, നമ്മളെ കുടുംബത്തിൻ്റെ നമ്മളെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും സാറേ പ്ലീസ്. ആരും വേണ്ടാത്ത ഒരു പണിക്ക് പോകുന്ന ആരെ 500-1,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഭാര്യയും കുഞ്ഞോളും കോട്ടസിൻ്റെ വാടകയിലും കൊടുത്ത് ജീവിച്ചു പോകുന്ന, അല്ല ആരും കള്ളുടിച്ചിട്ടോ കഞ്ചാവ് വെച്ചിട്ടോ മണ്ണുടിച്ചിട്ടോ അല്ലെങ്കിൽ MDM ഒന്നും വിളിച്ചിട്ട് ആരും അനാവശ്യമായിട്ട് പൈസ കളിയുന്നില്ല. എല്ലാവരും ഓരോ കുടുംബവും ഭാര്യയും മക്കളെയും പോറ്റുന്നതാണ്. എല്ലാം ഏകദേശം ആളുള്ളത് 90% പാപ്പമാണ് സാറേ. എല്ലാം കോട്ടസും അന്നന്ന് ജീവിച്ചിട്ടാണ് അന്ന് പോകുന്നത്. കൂലിപ്പണിയൊന്നും ദിവസവും ഇല്ല അവർക്കൊന്നും പണിയെടുക്കുന്നക്ക്. എല്ലാ ബംഗാളികൾ കൈയടക്കി എല്ലാ മേഖലയിലും.
അതുകൊണ്ട് സാറ് ഒന്ന് പ്ലീസ് ഒരാഴ്ച പോയി രണ്ട് ദിവസം, ഞങ്ങൾ മാഫിയ അല്ല സാറേ, ചെറുങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് കഴിഞ്ഞാൽ അവിടെ ടൂറിസ്റ്റും കാര്യമെല്ലാം വരും, പിന്നെ അവിടെ വന്നാൽ പണിയെടുക്കാൻ കഴിയുക. അതുവരെ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയിക്കോട്ടെ സാറേ, പ്ലീസ്. രണ്ട് കൊല്ലത്തിനുള്ള ആ ടൂറിസ്റ്റും കാര്യമെല്ലാം വരും, ഇവരിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ രണ്ട് കൊല്ലത്തിനുള്ള ആ ടൂറിസ്റ്റ് മേഖലയോ എല്ലാം വരും, പിന്നെ എടുക്കാൻ കഴിയുക. അതുവരെ എങ്കിലും പ്ലീസ്. പൂഴിമറിച്ച് നൽകിയെന്ന പത്രവാർത്തയ്ക്ക് പിന്നിലും ഇതേ സംഘം തന്നെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പ്രസ്തുത വാർത്തയ്ക്ക് തങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പുറത്തുവന്ന മറ്റൊരു സന്ദേശത്തിലൂടെ ഇവർ അവകാശപ്പെടുന്നത്. ബേക്കലം ഇൻസ്പെക്ടറായി യു പി വിപിൻ ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ പ്രദേശത്തെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്ന മണൽ മാഫിയയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പോലീസിൽ നിന്നുള്ളവർ തന്നെ മണൽ മാഫിയയ്ക്ക് ഓശാന പാടുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെ തന്നെയാണ് വിപിൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയത്. ഇതിനിടയിലാണ് ലോക്സഭ ഇലക്ഷൻ മുൻനിർത്തി യു പി വിപിൻ അടക്കം 26 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നത്. ഈ സ്ഥലം മാറ്റത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് മണൽ മാഫിയ ചെയ്തത്. പൂഴിമറിച്ച് നൽകിയതുകൊണ്ടാണ് യു പി വിപിനെ സ്ഥലം മാറ്റിയതെന്നും ഞങ്ങളോട് കളിച്ചാൽ ഏത് പോലീസുകാരൻ്റെയും ഗതി ഇതുതന്നെയാണെന്നുള്ള പ്രചരണമാണ് മണൽ മാഫിയ പുറത്തുവിട്ടത്. ഇക്ബാൽ 3 കേസുകളിലും ഖലീൽ 2 കേസുകളിലും നൌഷാദ് വെള്ളച്ചി 5 കേസുകളിലും പ്രതിയാണ്. ഇതിൽ പൂഴിക്കടത്ത് കേസും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും അടിപിടി കേസുകളും ഉൾപ്പെടും. കൂടാതെ നിരവധി RDO കേസുകളിലും പ്രതിയാണ് ഇവർ.